ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ എൻ്റെ മൂത്തുമ്മേൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടാം പെരുന്നാളിനാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ മൂത്തുമ്മേൻ്റെ മോളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് അടിച്ച് പൊളിക്കാമല്ലോ എന്നോർത്ത് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ മൂത്തുമ്മേൻ്റെ വീടൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സീലിങ്ങൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത് മൂത്തുമ്മാൻ്റെ മോനാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ചത്. അവനക്ക് ഇങ്ങനെയൊക്കെ വീട് പണിയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മളെല്ലാവരും കൂടി ചിൽഡ്രൻസ് പാർക്കിൽ പോകണം കേട്ടോ എറണാകുളം. അപ്പോൾ ചിൽഡ്രൻസ് പാർക്കിൽ എത്തി. അപ്പോൾ നമുക്ക് അതിനുള്ളിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ചിൽഡ്രൻസ് പാർക്കിൽ നല്ല നല്ല റൈഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും. ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ ജീപ്പും പിന്നെ സ്കൂട്ടറൊക്കെ ഉണ്ടായിരുന്നു റൈഡ്സ് നടത്താനായിട്ട്. ഇപ്പോൾ സൈക്കിൾ മാത്രമേ ഉള്ളൂ പിള്ളേർക്ക് ചവിട്ടാനായിട്ട്. പിന്നെ അത് ബാലരമയിലെ കഥാപാത്രമായ അതിലെ പ്രതിമയാണ് കേട്ടത്, രാജും രാധയും മായാവി. അപ്പോൾ ആദ്യമൊക്കെ അതിനുള്ളിലൊക്കെ കിടക്കായിരുന്നു, ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആങ്ങളുടെ മക്കൾക്കും അനിയത്തിൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല കളിയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. അപ്പോൾ ഇത് ട്രെയിനിൽ കയറാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അത് കംപ്ലൈൻ്റാണ്. അപ്പോൾ പിന്നെ അതിൽ കയറിയില്ല. അപ്പോൾ ഈ സൈഡിൽ തന്നെ ഡാഗിനി കുട്ടൂസിൻ്റെ പ്രതിമയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് എവിടേക്കാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഒരു ഗുഹ പോലത്തേതുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി എൻ്റെ അനിയത്തിൻ്റെ ചെറുത് അതിൽ കൂടി കളിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ. അവനക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇവിടെ പെഡൽ ബോട്ടിങ് റൈഡിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും അതിൽ കയറണമെന്ന്. അപ്പോൾ പിന്നെ അതിലേക്ക് കയറിക്കോട്ടെ എന്നും വിചാരിച്ചു.
ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. നമുക്ക് 13-ാമത്തേതായിരുന്നു കിട്ടിയത്. അപ്പൊ പിന്നെ ഇവര് റൗണ്ട് അടിച്ച് വന്നപ്പോഴത്തേക്കും ഇരുട്ടായി. ബോട്ടിങ്ങത് കഴിഞ്ഞിറങ്ങി അപ്പോഴേക്കും നമുക്ക് ഐസ്ക്രീമും പോപ്കോണൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായോ? അപ്പോൾ രാത്രിയായോ? അപ്പോൾ ഏതായാലും വീട്ടിലേക്ക് പോകാമല്ലോ എന്നോർത്ത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഷെയറും കൂടി ഒന്ന് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.